സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മഴ ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് എം ജി പ്രതീഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രതീഷ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ് ആതിര അല്പം മുമ്പാണ് പുതുക്കിയ മഴ മുന്നറിയിപ്പ് വന്നത് സംസ്ഥാനത്ത് അതിതീവ്രമായ മഴയ്ക്ക് സാധ്യത എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ളത് നിലവിൽ ഏഴ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് ആയിരുന്നു ഈ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് ഏഴ് ജില്ലകളിലും നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് അതിതീവ്രമായ മഴ ഏഴ് ജില്ലകളിലും നടക്കും പ്രത്യേക ജാഗ്രത വേണം നദീതീരങ്ങളിലുള്ളവരൊക്കെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഡാമുകളിൽ ഉൾപ്പെടെ ജലാശയങ്ങളിൽ ഉൾപ്പെടെ വെള്ളം ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് വിവിധ ജില്ലാ ഭരണങ്ങളോട് ജില്ലാ ഭരണകൂടങ്ങളോട് അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ് ഇപ്പോൾ റവന്യൂ വകുപ്പും മറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്നത് നിലവിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി വരുന്ന തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല കാസർഗോഡ് വയനാട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പൊന്നും നൽകിയിരുന്നില്ല എന്നാൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് എല്ലാ ജില്ലകളിലും ശക്തമായ മഴ പെയ്യും നാളെയും ഏഴ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലൊക്കെ തന്നെ മഴയുടെ ശക്തി വ്യാപിക്കുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മറ്റന്നാളോടുകൂടി അതായത് മൂന്നാം കൂടി സംസ്ഥാന വ്യാപകമായി തീവ്ര മഴ പെയ്യും മാത്രമല്ല ഈ വ്യാഴാഴ്ചയോട് കൂടി മഴയ്ക്ക് ചെറിയ തോതിൽ ശമനം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത്തരത്തിൽ അതിതീവ്രമായ മഴയുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയാണ് വേണ്ടത് തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലും ഉരുൾപൊട്ടൽ അടക്കമുള്ള സാഹചര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈ പ്രാദേശിക തലത്തിൽ ചെറിയ മിന്നൽ പ്രളയങ്ങൾ ൾക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത വേണം ഈ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ നദീതീരങ്ങൾ മലയോര മേഖലകൾ ഇവിടെയുള്ള ഈ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട് ഇരുപത്തിനാലും മണി മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഇപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടവും വിവിധ ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ വിവിധ ജില്ലാ ഭരണകൂടങ്ങൾ ആലോചിക്കുന്നുണ്ട് മലയോര മേഖലകളിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് ഇവിടെയൊക്കെ തന്നെ ഉരുൾപൊട്ടലുകൾക്ക് സാധ്യതയുണ്ട് മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് ഇത് കണക്കിലെടുത്താണ് ഇപ്പോൾ കനത്ത ഒരുക്കങ്ങളിലേക്ക് സംസ്ഥാനം പോകുന്നത് തീരദേശ മേഖലകളിൽ വലിയ കാറ്റിന് സാധ്യതയുണ്ട് നിലവിൽ മത്സ്യബന്ധനത്തിനടക്കം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കടലാക്രമണ സാധ്യതയും ഒക്കെ തന്നെ പ്രവചിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് നിർദ്ദേശമാണ് നൽകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓറഞ്ച് മുന്നറിയിപ്പായിരുന്നു നൽകിയിരുന്നതെങ്കിൽ അതിതീവ്ര മഴ പെയ്യുമെന്ന ഒരു കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പുതിയ മുന്നറിയിപ്പ് വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ മുന്നൊരുക്കങ്ങളിലേക്കും സംസ്ഥാനം കടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ വിവിധ ജില്ലാ ഭരണകൂടങ്ങൾക്കും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ വരുന്ന മൂന്ന് ദിവസം അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരും വ്യാഴാഴ്ചയോടുകൂടി തന്നെ ഈ മഴയുടെ ശക്തി കുറയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കേരളങ്ങളിലും മധ്യ കേരളത്തിലുമാണ് ഇന്നും നാളെയും മഴ ഏറ്റവും കൂടുതൽ ശക്തമാകുന്നത് തുടർന്ന് വടക്കൻ കേരളത്തിലേക്കും ഈ മഴയുടെ ശക്തി വ്യാപിക്കും ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയും ഇതിന് കാരണമായിട്ടുണ്ട് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡാമുകളിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ സംസ്ഥാനത്ത് ഇല്ല അതേസമയം ചില തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച ഈ നെയ്യാർ ഡാമുകളും അരുവിക്കര പേ ഡാമുകളുടെയും ജില്ലകളിലും ഡാമുകളിൽ പ്രത്യേക നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏഴ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഇന്നും നാളെയും ഏഴ് ജില്ലകളിൽ റെഡ് ആയിരിക്കും തീരപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട് ക്യാമ്പ് സജ്ജമാക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്